ഹായ് എവരിവൺ ഗുഡ്സ്റ്റാൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ആവേശകരമായ രണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത്. ആദ്യ മത്സരം എന്ന് പറയുന്നത് ജംഷഡ്പൂർ എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി ആണ്. അതുപോലെ തന്നെ രണ്ടാം മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സുമാണ് ഏറ്റുമുട്ടുന്നത്. സോ ആദ്യ മത്സരം ജെ എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരം 5 മണിക്കും, അതുപോലെ തന്നെ രണ്ടാം മത്സരം ചെന്നൈയിൻ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരം സാധാ പോലെ തന്നെ 7:30 നടക്കുക. സോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ നമ്മൾ ജെ എഫ് സി വേഴ്സ് ഒഡീഷ എഫ് സി മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല. നമ്മൾ നേരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ചെന്നൈയിൻ എഫ് സി മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ചെന്നൈയിൻ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരം നമ്മൾ പറഞ്ഞു 7:30 നടക്കുക. സാധാ ഐ എസ് എൽ മത്സരങ്ങൾ നടക്കുന്ന അതേ ടൈമിൽ തന്നെ ജി എഫ് സി അത്ലറ്റിക് സ്റ്റേഡിയം ബാംബോലിം സ്റ്റേഡിയത്തിലാണ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുക. നമുക്കറിയാം ഈ സീസണിൽ ഇരു ടീമുകളുടെയും ഹോം സ്റ്റേഡിയമായിട്ട് എഫ് എസ് ഡി എൽ അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റേഡിയമാണ് ജി എം സി അത്ലറ്റിക് സ്റ്റേഡിയം ബാംബോലി. സോ അവിടെയാണ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. സോ അവസാന സീസണിൽ റണ്ണേഴ്സ് അപ്പുകളായിരുന്ന ചെന്നൈയിൻ എഫ് സിക്ക് അവസാന സീസണിലെ അതേ ഒരു പ്രകടനം ഈ സീസണിലും തുടരാൻ സാധിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു ഈ സീസണിലെ ഓപ്പണിംഗ് മത്സരത്തിൽ അവർ ജെ എഫ് സിക്കെതിരെ പുറത്തെടുത്തിരുന്നത്. ഒരു മത്സരം മാത്രമാണ് ഈ സീസണിൽ ചെന്നൈ കളിച്ചിട്ടുള്ളത്. സോ ആ മത്സരത്തിൽ തന്നെ വിജയത്തോടെ തുടങ്ങാൻ അവർക്ക് സാധിച്ചു. അത് മാത്രമല്ല, ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു കളിക്കളത്തിൽ ജംഷഡ്പൂരിനെതിരെ ചെന്നൈയിൻ എഫ് സി പുറത്തെടുത്തിരുന്നത്. ഒന്നിനെതിരെ 2 ഗോളുകൾക്കായിരുന്നു ജംഷഡ്പൂരിനെതിരെ ആദ്യ മത്സരത്തിൽ തന്നെ ചെന്നൈയിൻ എഫ് സിക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നത്. സോ പുതുതായി ടീമിലേക്ക് എത്തിയിട്ടുള്ള താരങ്ങളൊക്കെ ശ്രദ്ധേയ പ്രകടനമായിരുന്നു പുറത്തെടുത്തിരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട താരം എന്ന് പറയുന്നത് ഇസ്മായിൽ ഗോൺസാൽവസ് എന്ന് പറയുന്ന മുന്നേറ്റ താരം, മികച്ച കളിയായിരുന്നു പുറത്തെടുത്തിരുന്നത്. അതുപോലെ തന്നെ റാഫേൽ ക്രിവല്ലറോ അനിരുദ്ധാപ്പ തുടങ്ങിയ താരങ്ങളൊക്കെ മികച്ച കളിയായിരുന്നു കളിച്ചിരുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ 2 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ആദ്യ മത്സരം നമുക്കറിയാം തോൽവിയായിരുന്നു. എ ടി കെ മോഹൻ ബഗാനോട് തോൽവിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ ആദ്യ മത്സരം തന്നെ. രണ്ടാം മത്സരം നോർത്ത് ഈസ്റ്റിനെതിരെ 2 ഗോളിന്റെ ലീഡ് നേടിയിട്ടും രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ കൺസീഡ് ചെയ്തിട്ട് സമനില വഴങ്ങിയായിരുന്നു. സോ ഇതാണ് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ 2 മത്സരങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇരു ടീമുകളുടെയും ഐ എസ് എല്ലിൽ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചെന്നൈയിൻ എഫ് സിക്ക് തന്നെയാണ്. അവസാന സീസണിലെ തന്നെ മത്സരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആറാം സീസണിൽ തന്നെ ഹോം ആൻഡ് ഹെവേ മത്സരങ്ങളിലും ചെന്നൈയിൻ എഫ് സിയാണ് വിജയിച്ചത്. ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരവും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യ മത്സരം 3-1 എന്ന സ്കോറിൽ ചെന്നൈയിൻ എഫ് സി വിജയിച്ചു. രണ്ടാം മത്സരം 3-6 എന്ന സ്കോറിൽ, വലിയൊരു സ്കോറിലായിരുന്നു ചെന്നൈയിൻ എഫ് സി വിജയിച്ചിരുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആരാധകർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത മത്സരങ്ങളാണ് അതൊക്കെ. എന്തായാലും അവരുടെ ഒരു ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാലും ചെന്നൈയിൻ എഫ് സിക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് വരുന്നത്. 14 മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും ഐ എസ് എല്ലിൽ ഇതുവരെ കളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 6 മത്സരങ്ങളിലും ചെന്നൈക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ 5 മത്സരങ്ങൾ ഇരു ടീമുകളും സമനിലയിൽ പിരിയുകയായിരുന്നു. 22 ഗോളുകളാണ് ചെന്നൈയിൻ എഫ് സി ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചിട്ടുള്ളത്. എന്നാൽ തിരിച്ച് 18 ഗോളുകൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈയുടെ വലയിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ ഇത് തന്നെയാണ് ഇരു ടീമുകളുടെയും ഒരു ഐ എസ് എല്ലിലെ ഒരു ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിൻ എഫ് സിക്ക് ഈ സീസണിലെ ഓപ്പണിംഗ് മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ ജെ എഫ് സിക്കെതിരെ മികച്ച കളിയാണ് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ പൊസിഷനിലുള്ള താരങ്ങളും നല്ല കളി തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. പ്രതിരോധ നില നോക്കിക്കഴിഞ്ഞാൽ എലിസാബിയ, എൻ സി പോവിച്ച്, അതുപോലെ തന്നെ റീഗൻ സിംഗ്, ലാല മാവിയ ഫനായി തുടങ്ങിയ താരങ്ങളൊക്കെ മികച്ച ഡിഫൻഡിംഗ് ആണെന്ന് പുറത്തെടുത്തിരുന്നത്. സോ അതുപോലെ തന്നെ അനിരുദ്ധാപ്പ, റാഫേൽ ക്രിവല്ലറോ, അതുപോലെ തന്നെ ദീപക് താങ്കരി, ലാലിൻ സുവാല ചാങ്തെ, ഇസ്മായിൽ ഗോൺസാൽവസ്, ജാക്കബ് സിൽവസ്റ്റർ തുടങ്ങിയ എല്ലാ പ്ലേയേഴ്സും എല്ലാ പൊസിഷനിലുള്ള പ്ലേയേഴ്സും നല്ല കളിയായിരുന്നു പുറത്തെടുത്തിരുന്നത്. സോ വിജയം തുടരുക എന്ന ലക്ഷ്യത്തോടെയാകും മറീന മച്ചാൻസ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളത്തിലിറങ്ങാം. മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നമുക്കറിയാം സീസണിലെ 2 മത്സരങ്ങൾ കളിച്ചു. 2 മത്സരങ്ങളിലും ഒരു 3 പോയിന്റ്സ് വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ വിജയം നേടി 3 പോയിന്റ് അക്കൗണ്ടിലാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാകും കിബു വിക്കുനെയും സംഘവും കളത്തിലിറങ്ങുക. സോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കളിച്ച 2 മത്സരങ്ങളിലും ഒരു ക്ലീൻ ഷീറ്റ് നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. 2 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് ഗോൾ വാങ്ങിയിട്ടുണ്ട്. എ ടി കെക്കെതിരെ 1 ഗോളും, നോർത്ത് ഈസ്റ്റിനെതിരെ 2 ഗോളും ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തിട്ടുണ്ട്. സോ കടലാസിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഡിഫൻസ് തന്നെയാണുള്ളത്. കസ്റ്റാനു മോയിനസു, ബക്കരി കോനെ, ജസൽ കാർണേറോ, നിഷു കുമാർ. പക്ഷേ കളിക്കളത്തിലും മികച്ച ഒരു കോമ്പിനേഷൻ ബക്കരി കോനെ കൊസ്റ്റാനോ മോയിനസു കോംബോ മികച്ച രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ചില സമയങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധരക്ക് വിള്ളൽ വീഴുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിലാണ് എതിരാളികൾ ഗോൾ കണ്ടെത്തുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള അവസാന മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പകുതി മികച്ചതായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും കളി മറന്നു എന്ന് തന്നെ പറയാം. പൂർണ്ണമായും ബ്ലാസ്റ്റേഴ്സിന്റെ ഹാഫിലായിരുന്നു കളി നടന്നത്. നോർത്ത് ഈസ്റ്റിന്റെ കയ്യിലായിരുന്നു കളി ഉണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആദ്യ പകുതിയിൽ ലഭിച്ച 2 ഗോളിന്റെ ലീഡുമായിട്ട് രണ്ടാം പകുതിയിൽ ഡിഫെൻഡ് ചെയ്യാനാണ് നിന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് പിന്നീട് ഒരു സമനില വാങ്ങേണ്ടി വന്നത് നോർത്ത് ഈസ്റ്റിനെതിരെ. എന്തായാലും
ആദ്യ രണ്ട് മത്സരങ്ങളിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് മികച്ചൊരു കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിനെ തന്നെയാവും കിബുവിക്കിനെ ഇന്ന് ചെന്നൈ എഫ്സിക്കെതിരെ കളത്തിലിറക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇനി ഇരു ടീമുകളുടെയും ഒരു സാധ്യത ഇലവൻ കൂടി നോക്കാം. 4-2-3-1 ഫോർമേഷനിൽ തന്നെയാണ് സൊബാൻ ലാസിയോയുടെ ചെന്നൈ എഫ്സിയെ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായി വിശാൽ ഗെയ്ത്ത് എത്തുമ്പോൾ പ്രതിരോധ നിരയിൽ സെന്റർ ബാക്കിലായി എലിസാബിയെയും വെൻസി പോവിച്ചിനെയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഫുൾ ബാക്കിലായിട്ട് ലാലമായി ഫനായിയും റീഗൻ സിംഗുമായിരിക്കും കളത്തിലിറങ്ങുക. മിഡ്ഫീൽഡിൽ അനിരുദ്ധാപ്പ ദീപക് തങ്കരിയും എത്തുമ്പോൾ അറ്റാക്കി മിഡ്ഫീൽഡറായ റാഫേൽ ക്രുവല്ലറോ, റൈറ്റ് വിംഗിൽ ഇസ്മായിൽ ഗോൺസാൽവസ്, ലെഫ്റ്റ് വിംഗിൽ അലിയൻ സുവാല ചാങ്തെ, സ്ട്രൈക്കറായിട്ട് ജാക്കബ് സിൽവസ്ട്രോം. ഇതാണ് ചെന്നൈ എഫ്സിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് അവസാന രണ്ട് മത്സരങ്ങളിലും വിജയം നേടാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇലവനിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഇലവനുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഗോൾ കീപ്പറായ അൽബിനോ ഗോമസ് തന്നെയാവും കളത്തിലിറങ്ങുക. പ്രതിരോധ നിരയിൽ സെന്റർ ബാക്കിലായിട്ട് ബക്രീഗോനെയും കൊസ്റ്റാണ്ട മൈനസുവിനെയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫുൾ ബാക്കിലായി ജെസൽ കാർണീറോയും നിഷു കുമാറും തന്നെ കളത്തിലിറങ്ങുമെന്നാണ് കരുതുന്നത്. മിഡ്ഫീൽഡിൽ വിസന്റെ ഗോമസ്, രോഹിത് കുമാർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ സെർജിയോ സിഡോൺജിയാണ് പ്രതീക്ഷിക്കുന്നത്. ഫഗുണ്ടോ പെരേരയും കളത്തിലിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെയ്ത്യാസിൻ സിംഗ് റൈറ്റ് വിംഗിൽ, ലെഫ്റ്റ് വിംഗിൽ പുറ്റിയയുമാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നേറ്റത്തിൽ ഗാരി ഹൂപ്പറാവും കളത്തിലിറങ്ങുക. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ചെന്നൈ എഫ്സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മത്സരത്തെ കുറിച്ചാണ് നമ്മുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന ഇഷ്ടപ്പെടുന്ന തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കായിക വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.